ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് ബർത്ത്ഡേക്കൊക്കെ റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണിത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് റെഡിയാക്കാമെന്ന് നോക്കാം. ഈ കേക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ വേണ്ടത് ചോക്ലേറ്റ് സ്പോഞ്ച് കേക്കാണ്. സ്പോഞ്ച് കേക്ക് റെഡിയാക്കുന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഇനി ഒരു ബൗൾ എടുത്തിട്ടുണ്ട്, ബൗളിലേക്ക് 2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുക്കുന്നത്. റിച്ച് ഗോൾഡിൻ്റെ ക്രീം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം മധുരമൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ പഞ്ചസാര ഒന്നും തന്നെ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് വളരെ എളുപ്പത്തിലൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ കൊക്കോ പൗഡറൊക്കെ ചേർത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് ക്രീം തന്നെ റെഡിയായി കിട്ടുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റ് എടുത്തിട്ട് മെൽറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താലും മതി. അല്ലെങ്കിൽ ചോക്ലേറ്റ് ക്രീം തന്നെ നമുക്ക് ഷോപ്പിൽ അവൈലബിൾ ആണ്, ചോക്ലേറ്റ് ക്രീം വാങ്ങിയാലും മതി. നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, സ്റ്റിഫ് പീക്സായി വരുന്നതുവരെ ബീറ്റ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ക്രീമിൻ്റെ ഒരു പാകം. ഇതിങ്ങനെ കമഴ്ത്തി നോക്കുമ്പോൾ ബൗളിൽ നിന്ന് താഴേക്കൊന്നും പോവില്ല. അങ്ങനെ നമ്മുടെ ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് അസംബിൾ ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ആദ്യം തന്നെ കേക്ക് ബോർഡിലേക്ക് കുറച്ച് ക്രീം തടവി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കേക്ക് വെച്ച് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് പഞ്ചസാര സിറപ്പ് വെച്ചിട്ട് കേക്ക് വെറ്റാക്കി എടുക്കുക. അതിനുശേഷം ഇതിൻ്റെ മേലേക്ക് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ക്രീം നന്നായി തന്നെ തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം 3 ലെയറായിട്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്, 3 ലെയറും അങ്ങനെ ചെയ്തെടുക്കുക. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിൽ ചോക്ലേറ്റ് കട്ട് ചെയ്തിട്ടൊക്കെ ഇട്ട് കൊടുക്കുക. ഞാൻ അങ്ങനെ ഒന്നും തന്നെ ചെയ്യുന്നില്ല. പഞ്ചസാര സിറപ്പ് തയ്യാറാക്കിയിരിക്കുന്നത് 1 കപ്പ് വെള്ളവും 1/2 കപ്പ് പഞ്ചസാരയും കൂടി എടുത്തിട്ടാണ്. ഇനി ഇതിൻ്റെ മേലേക്ക് നന്നായി പഞ്ചസാര സിറപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ മേലെയും നന്നായിട്ട് ക്രീം തേച്ച് പിടിപ്പിക്കാം. അങ്ങനെ 3 ലെയറും വെച്ചിട്ട് നന്നായിട്ട് കേക്ക് ക്രീം കൊണ്ട് കവർ ചെയ്തെടുക്കണം. അങ്ങനെ 3 ലെയറും വെച്ച് കൊടുത്തതിന് ശേഷം കേക്ക് ഞാൻ ക്രീം വെച്ചിട്ട് നന്നായിട്ട് തന്നെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലേക്ക് ഡാർക്ക് ചോക്ലേറ്റ് ഗണാശയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ആദ്യം തന്നെ സൈഡിലൂടെ ഗണാശ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. താഴേക്ക് ഇങ്ങനെ വരുന്നത് പോലെ ഗണാശ ഒഴിച്ചു കൊടുക്കാം. ചോക്ലേറ്റ് ഗണേശ റെഡിയാക്കാൻ വേണ്ടിയിട്ട് 100 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റും 100 മില്ലി ഫ്രഷ് ക്രീമും എടുത്തിട്ട് ഡബിൾ ബോയിൽ ചെയ്തെടുത്തതാണ്. അതിനുശേഷം ക്രീം പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിട്ട് ചെറുതായിട്ടൊരു ഫ്ലവർ പോലെ കൊടുക്കുന്നുണ്ട്. ഒരു ലൈൻ കംപ്ലീറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ ക്രീം ബാക്കിയുണ്ട്, നമുക്ക് 1 ലൈനും കൂടി കൊടുക്കാം. കേക്കിന് വേണ്ടിയിട്ടുള്ള കറക്റ്റ് ഇൻഗ്രീഡിയൻസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ ആവശ്യമുള്ളവർ അവിടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇനി ഇതിൻ്റെ സെൻറ്ററിലേക്കായിട്ട് നമുക്ക് ചോക്ലേറ്റ് ഗണാശ ഒഴിച്ചു കൊടുക്കുക. സെൻറ്ററിൽ കംപ്ലീറ്റ് ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ എല്ലാ സ്ഥലത്തേക്കും ഗണാശ പോയിക്കോളും. ശേഷം സൈഡിലും ഗണാശ ആവാത്ത സ്ഥലങ്ങളിലൊക്കെ ഗണാശ ഒഴിച്ചു കൊടുക്കുക. കേക്കിലേക്ക് നെയിം എഴുതാൻ വേണ്ടിയിട്ട് നെയിം മോഡലിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഞാനിവിടെ 1/2 കപ്പാണ് എടുത്തത്. ഞാനിവിടെ കുറച്ചധികം തന്നെ എടുത്തിട്ടുണ്ട്, നിങ്ങൾ എടുക്കുമ്പോൾ 1/4 കപ്പൊക്കെ വേണ്ടി വരുള്ളൂ. ഞാൻ മെൽറ്റ് ചെയ്തെടുത്ത വൈറ്റ് ചോക്ലേറ്റ് ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടുണ്ട്. ഇനി ഈ നെയിമിൻ്റെ മോൾഡിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കുക. ഈ ഇതേപോലെ പൈപ്പിംഗ് ബാഗിലൂടെ ചെയ്യുമ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ ഇതിലേക്ക് കംപ്ലീറ്റ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് 1-10 മിനിറ്റ് ഫ്രീസറിൽ വെച്ചാൽ മതി, പെട്ടെന്ന് തന്നെ ഇളക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ ഞാൻ ഇതിൻ്റെ മേലേക്ക് നെയിം എഴുതി കൊടുക്കുകയാണ്. ഇതൊരു ബർത്ത്ഡേ കേക്കാണ്, അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ എന്നാണ് ആദ്യം എഴുതി കൊടുക്കുന്നത്. അങ്ങനെ കംപ്ലീറ്റും വെച്ച് കൊടുക്കുക.
അങ്ങനെ ഞാൻ കംപ്ലീറ്റും ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റാക്കിയതിന് ശേഷം ഇത് കട്ട് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീഡിയോ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ആ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടുകൂടി തന്നെ ബെല്ലൈക്കണം പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായി നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും വരാം. താങ്ക് യു.